Mata Madikrude, Manshat Perahidamaya, Nadabatical Pradeshidicha, Sister Lucy Kalapurude, Satyagraha Samaram Turingi. Vainada Karika Mala, FCC Conventilana, Satyagraha Samaram, Tandeanu Hulingal Nishadi Kapedanovenam, Sister Lucy Kalapura, Par. Sisters Sondakitanada, Vire Nile Varshamai, and out of some Sariku Gila, Pine, Randu Varsha to Kitty Cord, the Vithikedire. If you have a Avagasha, you can see the 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 Avagasha, you ഇപ്പോ ഇന്നലെ വരെ ഓരോന്നെങ്കിലും ശരിയായി വരും എന്ന് വിചാരിച്ചിട്ട് അത് കൂടി കൂടി വരുന്നതല്ല അത് കുറയുന്നില്ല ഈ ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിന് ഞാൻ ഇങ്ങോട്ട് എറിയപ്പെട്ടത് ഈ ഒരു സാഹചര്യത്തിലേക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അനൂപ് കെആർ ചേരുന്നുണ്ട് അനൂപ് ഇപ്പോൾ നമ്മൾ സിസ്റ്റർ ലൂസി കളപ്പുരയുടെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് എന്താണ് സിസ്റ്ററിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തിനാണ് ഈ ഒരു സത്യാഗ്രഹം അനു മാഡം അധികൃതരുടെ മനുഷ്യത്വരഹിതമായ നടപടികളിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ സിസ്റ്റർ ലൂസി കളപ്പുര സത്യാഗ്രഹ സമരം തുടങ്ങിയിരിക്കുന്നത് വയനാട് കാരക്യാമല എഫ്സിസി കോൺവെന്റിലാണ് സിസ്റ്റർ ലൂസി കളപ്പുര സത്യാഗ്രഹം നടത്തുന്നത് തന്റെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നുവെന്നാണ് ഇപ്പോൾ സിസ്റ്റർ ലൂസി കളപ്പുരയുടെ പ്രതികരണം സിസ്റ്റർ പറയുന്നത് ഇങ്ങനെയാണ് തന്റെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു തന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ സത്യാഗ്രഹം ഈ ഒരു പോരാട്ടം എന്നാണ് ഇപ്പോൾ സിസ്റ്റർ ലൂസി കളപ്പുര പറയുന്നത് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അനൂപ് ചേരുന്നുണ്ട് അനൂപ് എന്ത് സാഹചര്യത്തിലാണ് ഇപ്പോൾ സിസ്റ്റർ ഇങ്ങനെ ഒരു സത്യാഗ്രഹ സമരത്തിന് മുന്നിട്ട് ഇറങ്ങുന്നത് നേരത്തെ സിസ്റ്ററിന്റെ പ്രതികരണം കേട്ടതാണ് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു ഇതിനെ ശക്തമായി തന്നെ പോരാടുമെന്ന് എന്നാണ് സിസ്റ്റർ പറയുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അനൂപ് മാനന്തവാടി കാരക്കാമല കോൺവെന്റിലെ അധികൃതരുടെ ചൂഷണങ്ങളിൽ പ്രതിഷേധിച്ചാണ് സിസ്റ്റർ ലൂസി കളപ്പുര സത്യാഗ്രഹ സമരം ആരംഭിച്ചിരിക്കുന്നത് അതാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം രാവിലെ 10 മണിക്കാണ് മഠത്തിന് മുന്നിൽ സമരം തുടങ്ങിയത് വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് കാരക്കാമല കോൺവെന്റിൽ നിന്ന് നേരിടുന്നത് എന്നാണ് സിസ്റ്റർ ലൂസി കളപ്പുര പറയുന്നത് ഭക്ഷണം പാചകം ചെയ്യാനുള്ള അടുക്കള അധികൃതർ തുറന്നു നൽകുന്നില്ല റൂമിലെ വാതിൽ തകർക്കാനും വൈദ്യുതി വിച്ഛേദിക്കാനും ശ്രമിക്കുന്നു കോൺവെന്റിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ല പൊതു പ്രാർത്ഥനാ മുറിയിലേക്ക് തന്നെ കടത്തിവിടുന്നില്ല തന്നെ നിരീക്ഷിക്കാൻ വേണ്ടി മാത്രം ഈ റൂമിന്റെയും മറ്റും പരിസരത്ത് ക്യാമറകൾ സ്ഥാപിച്ചു എന്ന് തുടങ്ങിയ ആരോപണങ്ങളാണ് സിസ്റ്റർ ലൂസി കളപ്പുര പ്രധാനമായും ഉന്നയിക്കുന്നത് സഭയിൽ നിന്ന് പുറത്താക്കിയതിനെതിരെ സിസ്റ്റർ ലൂസി കളപ്പുര നൽകിയ ഹർജി മാനന്തവാടി മുൻസിഫ് കോടതിയുടെ പരിഗണനയിലാണ് ഇതിൽ ഒരു വിധി വരുന്നതുവരെ ഇവിടെ തന്നെ ഈ മഠത്തിൽ തന്നെ തുടരാമെന്ന് മാനന്തവാടി മുൻസിഫ് കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു എന്നാൽ ഈ കോടതി വിധി നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ലംഘനങ്ങൾ ഈ മഠത്തിൽ നിന്ന് നേരിടുന്നുണ്ട് എന്നാണ് സിസ്റ്റർ ലൂസി കളപ്പുര പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ ആഗസ്റ്റിലായിരുന്നു ഇത്തരത്തിൽ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്ക് അനുകൂലമായിട്ട് ഒരു വിധി മുൻസിഫ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് ഏതായാലും ഇപ്പോൾ ഭക്ഷണം നിഷേധിച്ചും പ്രാർത്ഥനാ മുറിയും അതുപോലെ മറ്റു ഇലക്ട്രിക് ഉപകരണങ്ങളും എല്ലാം നിഷേധിച്ചുകൊണ്ടുമുള്ള മഠത്തിലെ മറ്റ് കന്യാസ്ത്രീകളുടെ നിലപാടുകൾക്കെതിരെയാണ് സിസ്റ്റർ ലൂസി കളപ്പുര ഇത്തരത്തിലൊരു സമരം ആരംഭിച്ചിരിക്കുന്നത് ഏതായാലും ഈ സ്ഥലത്ത് ഒരു ക്രമസമാധാന പ്രശ്നമുള്ള ഉണ്ടാവുന്ന ഒരു സാധ്യത കണക്കിലെടുത്ത് പോലീസെല്ലാം ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഏതായാലും സിസ്റ്റർ ലൂസി കളപ്പുര ഇപ്പോൾ പ്രധാനമായും ഉന്നയിക്കുന്നത് ഭക്ഷണം ഉൾപ്പെടെയുള്ള ഒരു വലിയ സാഹചര്യത്തിലേക്ക് ഈ മഠത്തിലെ സാഹചര്യങ്ങൾ നീങ്ങി എന്നതിലാണ് ഇത്തരത്തിലൊരു സമരം താൻ തുടരുന്നത് ആരംഭിച്ചത് എന്നുള്ളതാണ് ഈ CCTV ക്യാമറകൾ ഉൾപ്പെടെ വെച്ച് തന്നെ നിരീക്ഷിക്കുകയും തന്റെ തൊഴിൽ ജീവിതത്തിന് സ്വകാര്യ ജീവിതത്തിന് ഉൾപ്പെടെ വിഘാതം സൃഷ്ടിക്കുന്ന വിധത്തിൽ മഠം അധികൃതർ പെരുമാറുന്നതായും കാണിച്ചാണ് ഇപ്പോൾ ഒരു നിരാഹാര സമരത്തിലേക്ക് സിസ്റ്റർ ലൂസി കളപ്പുര പോയിരിക്കുന്നത് ഏതായാലും ഈ കോടതി വിധി ഈ മുൻസിഫ് മാനന്തവാടി മുൻസിഫ് കോടതിയുടെ വിധി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തനിക്ക് ഈ മഠത്തിൽ താമസിക്കാനുള്ള അവകാശമുണ്ടെന്നാണ് സിസ്റ്റർ ലൂസി കളപ്പുര പറയുന്നത്